രാജാവിന് പാഠം പഠിപ്പിക്കുമെന്ന് തന്റെ അടുത്തോടെ തലയെടുത്ത് പിടിച്ച് താക്കീത് നൽകിയിട്ട് വേണം അങ്ങ് കൊട്ടാരം വിട്ടിറങ്ങാൻ. അതിനുശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് കൂടി ആലോചിച്ച് തീരുമാനിക്കാം. വരണം കുറുക്കളെ, വരും വരും. ഒന്നിങ്ങോട്ട് വരണേ. ഒരു നിമിഷം. നിങ്ങൾ ഇത് എന്തിനുള്ള പുറപ്പാടാ? രാജാവും ഗുരുക്കളും തമ്മിൽ മാരകമായി തെറ്റിപ്പിരിയുന്ന ഒരേർപ്പാടിനാണ് നിങ്ങൾ തുടക്കം കുറിക്കാൻ പോകുന്നത്. ഇത് ചതിയാണ്, രാജ്യദ്രോഹമാണ്. ദമയന്തി, മന്ത്രിയുടെ ഓരോ നീക്കത്തിനും അതിന്റേതായ അർത്ഥതലങ്ങളുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ കഴിവോ നിനക്കില്ലാതെ പോയി. അതുകൊണ്ട് ഇടങ്കോരിടാതെ വായടച്ച് സാക്ഷിയിടുക. എന്താ വീണ്ടും ഒരാലോചന? മന്ത്രിയുടെ വാക്കുകളിൽ നമുക്കിപ്പോഴും അത്ര വിശ്വാസം വരുന്നില്ല. നമ്മുടെ ശക്തിയും സേവന സന്നദ്ധതയും നന്നായി അറിയാവുന്ന രാജാവ് നമ്മെ പെട്ടെന്നങ്ങനെ അപമാനിക്കുവാനോ അവഗണിക്കുവാനോ സാധ്യത കാണുന്നില്ല. നോക്കു മന്ത്രി, നമ്മെ വിളിച്ചു വരുത്തിയത് വിഡ്ഢിവേഷം കെട്ടിക്കാനാണെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ അറിയാമല്ലോ നമ്മെ. അറിയാം, പക്ഷേ രാജാവ് അത്യാസന്ന നിലയിലാണെന്ന് കളവ് പറഞ്ഞ് മരണം ഇരന്നു വാങ്ങാൻ തക്കവണ്ണം വിഡ്ഢിയൊന്നുമല്ല ഈ മന്ത്രി. സത്യോടനെ ബോധ്യപ്പെടുമല്ലോ. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക. പിതാവിന് ആപത്തൊന്നുമില്ല. ചികിത്സയുടെ താളം തെറ്റിയതൊരു കാരണമാകാം. നാം നൽകിയ ഔഷധം പിതാവിന്റെ രക്തത്തിൽ കലരുന്നതിന്റെ അനന്തരഫലവുമാകാം. അരുതാത്തതൊന്നും തന്നെ സംഭവിക്കില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കുക. സ്വന്തം ആരാധനാമൂർത്തിയായ വിഷ്ണുവിനെ അമ്മയും ശ്രീ പരമേശ്വരനെ പിതാവും ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊള്ളൂ. എല്ലാം ശരിയാകും. ഭഗവാനെ ധ്യാനിച്ച് ശാന്തമായി ഉറങ്ങിക്കൊള്ളു.
പ്രണാമം. മന്ത്രിയും ആലങ്ങാട്ട് ഗുരുക്കളും എത്തിയിട്ടുണ്ട്. മഹാരാജാവിന് കടുത്ത ശീലായ്മയാണെന്ന് ആരെല്ലാമോ പറഞ്ഞ് കേട്ടറിഞ്ഞതുകൊണ്ടാണ് അടിയൻ വന്നത്. തിരുമനസിന്റെ വിശ്വസ്ത സാമന്തനായ അടിയനെ ആരും ഈ വിവരം അറിയിച്ചിട്ടില്ല. അടിയന് കടുത്ത രോഷവും സങ്കടവുമുണ്ട് റാണി തിരുമനസെ. ഇത്രയും ഗൌരവമുള്ള കാര്യം അടിയനിൽ നിന്നും മറച്ചുവെക്കാൻ തക്കവണ്ണം എന്തു തെറ്റാണ് അടിയൻ രാജസ്ഥാനത്തോട് കാട്ടിയത്? അടിയനതറിയണം. എല്ലാവരെയും വിളംബരം ചെയ്ത് അറിയിച്ച് കൊട്ടിഘോഷിക്കാനുള്ള ശീലായ്മയൊന്നും തിരുമനസിനില്ലായിരുന്നു. ഒരു സാധാരണ ജ്വരം മാത്രം. കുമാരൻ കളവ് പറയരുത്. തിരുമനസിന് ആഴത്തിൽ മുറിവേറ്റെന്നും മരുന്നുകളൊന്നും ഫലിക്കുന്നില്ലെന്നുമാണ് അടിയന് കിട്ടിയ വിവരം. അതിന്റെ നിജസ്ഥിതി അടിയൻ അറിയണം. കുമാര, എല്ലാം ഗുരുക്കൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നും മൂടി വെച്ചിട്ട് കാര്യമില്ല. സത്യസ്ഥിതി ഗുരുക്കൾക്ക് ബോധ്യപ്പെടുത്തിയാലും കുമാര, ബോധ്യപ്പെടുത്താം. പിതാവേ, പിതാവേ. പ്രണാമം മഹാരാജൻ. പ്രണാമം ഗുരുക്കളെ. അങ്ങ് എപ്പോഴെത്തി? ഈ വേളയിൽ ഗുരുക്കളെ കണ്ടതിൽ നാം ഏറെ സംതൃപ്തരാണ്. നമുക്ക് അങ്ങയോട് ഏറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അങ്ങയുമായി ഒരു അഭിമുഖം വേണമെന്ന് നാം ഏറെ തവണയായി മന്ത്രിയോട് ആവശ്യപ്പെടുന്നു. പക്ഷേ അങ്ങയ്ക്കൊട്ടും സമയമില്ലെന്നാണ് മന്ത്രി എന്നോട് പറഞ്ഞത്. അങ്ങ് വരാൻ ആജ്ഞാപിച്ചാൽ ഈ ഉള്ളവൻ അനുസരിക്കാതിരിക്കുമോ? എന്താ മന്ത്രി നാം ഈ കേൾക്കുന്നത്? അതെല്ലാം ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഇപ്പൊ മുറിവിന്റെ കാര്യം ചോദിക്കുക. തിരുമനസിന്റെ ദേഹത്തുള്ള ഗുരുതരമായ മുറിവാണ് അടിയന് കാണേണ്ടത്. ഏത് മുറിവ്? എന്ത് മുറിവ്? മഹാരാജന്റെ കുത്തുകൊണ്ടുള്ള മുറിവ് കാട്ടിക്കൊടുക്കും കുമാരാ. മുറിവ് കാണണമല്ലേ, കാട്ടിത്തരാം. വേണ്ട പിതാവേ, എഴുന്നേൽക്കണ്ട. അല്പനേരം കൂടി വിശ്രമിച്ചോളൂ. കുമാര, എന്താണിതൊക്കെ? ഉള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ പോരെ അമ്മേ, ഇല്ലാത്തതിനെ കുറിച്ച് വൃഥാ സംഭാഷണം എന്തിന്? ഗുരുക്കളെ, മഹാരാജന്റെ ദേഹം മുഴുവൻ പരിശോധിക്കാം.
മുറിവോ പാടോ ഒന്നുമില്ല. അപ്പോൾ മഹാരാജാവിനെ കടുത്ത ശീലായ്മയാണെന്ന് ഗുരുക്കൾക്ക് കിട്ടിയ വിവരം തികച്ചും വാസ്തവവിരുദ്ധമല്ലേ? ക്ഷമിക്കണം തിരുമനസേ, ക്ഷമിക്കണം റാണി തിരുമനസേ. ഒരു വ്യാജ വാർത്ത കേട്ടപ്പോ ഈ രാജസ്ഥാനം അടിയനെ വല്ലാതെ അവഗണിക്കുന്നുവെന്ന് തെറ്റിദ്ധരിച്ചുപോയി. എന്തൊക്കെയോ സംസാരിച്ചു. മാപ്പ് തരണം. ആലങ്ങാട്ട് ഗുരുക്കൾക്ക് പന്തള രാജ്യത്തോട് കൂറില്ലായ്മ ഒന്നുമില്ല. എന്നും ഈയുള്ളവൻ പന്തള രാജ്യത്തിന്റെ ദാസനായിരിക്കും. അടിയൻ, കുമാര, നമുക്കിപ്പോൾ ശീലായ്മയൊന്നുമില്ല. തികഞ്ഞ ഊർജവും ഉന്മേഷവും. ഒരു പാടുപോലുമില്ലാതെ നമ്മുടെ മുറിവെങ്ങനെ അപ്രത്യക്ഷമായി? രാജ്യം ശിഥിലമാകുമെന്നോർത്ത് നമ്മുടെ ഉള്ളിൽ എരിഞ്ഞു കത്തിയ തീ അണയ്ക്കാൻ കുമാരൻ എന്ത് മഹാ അത്ഭുതമാണ് കാട്ടിയത്! പിതാവിന്റെ ഉപാസനാമൂർത്തിയായ ശ്രീ പരമേശ്വരനും മാതാവിന്റെ ഉപാസനാമൂർത്തിയായ വിഷ്ണുദേവനും ഇവിടെ അത്ഭുതം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് അറിയുക. ഈശ്വരാധീനമുള്ള ഈ രാജവംശത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ധർമ്മശാസ്താവിൽ നിന്നുള്ള കോപമാണ് ഫലം, കനത്ത തിരിച്ചടിയാണ് ഫലം. അപമാനം! ഇത്രയും ഹീനമായ ചതിക്കുഴിയിൽ വീഴ്ത്താൻ ആലങ്ങാട്ട് ഗുരുക്കളെ മാത്രമേ കിട്ടിയുള്ളൂ. മഹാരാജൻ, റാണി തിരുമനസ്, സേനാനായകൻ, മണികണ്ഠൻ, കൊട്ടാരവാസികൾ എല്ലാവരുടെയും മുന്നിൽ നാം ഇളിഭിനായില്ലേ, തുച്ഛനായില്ലേ? എന്ത് ഗൂഢോദ്ദേശത്തിലാണ് നിങ്ങളിത് ചെയ്തത്? നമ്മെ രാജാവിന്റെ ശത്രുവാക്കിയാൽ എന്ത് നേട്ടമാണ് നിങ്ങൾക്കുണ്ടാകുന്നത്? അതെനിക്കറിയണം. എന്റെ പൊന്നുഗുരുക്കളെ, ഞാൻ അങ്ങേ ഒരു വിധത്തിലും ചതിച്ചിട്ടില്ല. രാജാവിന്റെ ദേഹത്തുള്ള ആഴത്തിലുള്ള മുറിവ് ഒന്നല്ല, ഒരായിരം തവണയെങ്കിലും ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എങ്കിൽ ഒരു രാത്രി കൊണ്ട് ഒരു പാടുപോലും അവശേഷിക്കാതെ ആ മുറിവ് എങ്ങനെ ഇല്ലാതായി? മറുപടി ഇല്ലേ? ഉണ്ടാവില്ല. കളവ് പറഞ്ഞ് നമ്മെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചവന്റെ ശിരസ് ഈ ക്ഷണം നിലത്ത് വീഴാനുള്ളതാണ്. കളിപ്പന്ത് പോലെ തട്ടി ഉരുട്ടേണ്ടതാണ്. പക്ഷേ കുരുട്ടുബുദ്ധികൾ മാത്രം നിറഞ്ഞ ഈ ശിരസിന് കളിപ്പന്തിന്റെ വില പോലും നാം കൽപ്പിക്കുന്നില്ല. ദമയന്തി, നാം ഇറങ്ങുകയാണ്. സ്വന്തം ഭർത്താവിന്റെ വാക്കുകൾ വിശ്വസിക്കരുതെന്നും രാജാവിനോട് അവിവേകം കാട്ടരുതെന്നും ഉപദേശിച്ച നിന്നെ നാം കൂവുന്ന പിടക്കോഴിയെന്ന് ആക്ഷേപിച്ചു. നാം അതിൽ ഖേദിക്കുന്നു. നിത്യവും ഭക്ഷിക്കുന്നത് കൊട്ടാരത്തിലെ ഉപ്പും ചോറുമാണെന്ന് നല്ല ബോധ്യമുള്ള രാജ്യസ്നേഹിയായ കുലസ്ത്രീയാണ് നീ. നിന്നെ പ്രതി നാം അഭിമാനിക്കുന്നു. നിന്റെ ഭർത്താവ് ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. എന്നാലും നിത്യവും ഇദ്ദേഹത്തെ നേർവഴി ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുക. മന്ത്രിയുടെ എല്ലാ നീക്കങ്ങൾക്കും അതിന്റേതായ അർത്ഥതലങ്ങളുണ്ടെന്നല്ലേ നിങ്ങൾ വീമ്പിളക്കിയത്? സ്വന്തം തല പോകുന്ന തലമല്ലാതെ മറ്റെന്താണ് അർത്ഥമാക്കാനുള്ളത്? ഉറ്റ ബന്ധുവായ ഗുരുക്കളെ പോലും ശത്രുവാക്കിയപ്പോ തൃപ്തിയായില്ലേ?
എന്നാലും രാജാവിന്റെ ആഴത്തിലുള്ള മുറിവ് ഇതെങ്ങോട്ട് പോയി? എന്താണ് ആലോചിക്കുന്നത്? പിതാവിന്റെ വയറ്റിലെ മുറിവിനെ കുറിച്ചാണ്. എന്തൊക്കെയോ വിശേഷപ്പെട്ട ഔഷധക്കൂട്ടുകൾ ചേർത്ത് കൊട്ടാരം വൈദ്യനുണ്ടാക്കിയ ഔഷധം ദിവസങ്ങളോളം കഴിച്ചിട്ടും പിതാവിന്റെ മുറിവ് ഉണങ്ങിയില്ല. വേദന വർദ്ധിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെയുള്ള മുറിവ് ജ്യേഷ്ഠൻ എങ്ങനെയാണ് ഉണക്കിയത്? അതും ഒരു പാടുപോലും അവശേഷിക്കാതെ. ആ അത്യത്ഭുതം മറക്കാൻ കഴിയുന്നില്ല ജ്യേഷ്ഠ. വൈദ്യശാസ്ത്രത്തിൽ അനേകം ദൈവികമായ ഔഷധ വിധികൾ ഉണ്ട് അനുജ. ദിവ്യൌഷധം കൊണ്ട് അശ്വിനി ദേവന്മാർ ശവന മഹർഷിയുടെ വാർദ്ധക്യം മാറ്റിയ കഥ അനുജൻ കേട്ടിട്ടില്ലേ? ലക്ഷ്മണനെ ഹനുമാൻ മൃതസഞ്ജീവനി കൊണ്ട് ജീവിപ്പിച്ച കഥ വേറെയുമുണ്ട്. അതും കുമാരനറിയാമല്ലോ. കാട്ടുമൂപ്പനിൽ നിന്നും വിഷവൈദ്യം മാത്രമല്ല, ആഴത്തിലുള്ള മുറിവുണക്കാനുള്ള ശാസ്ത്രവിധിയും ഞാൻ പഠിച്ചിട്ടുണ്ട്. വ്രണവിരോപണ ശക്തിയുള്ള നിരവധി പച്ചമരുന്നുകളെ കുറിച്ച് എനിക്കറിയാമനുജ. മുറിവിന്റെ പാടുപോലും അവശേഷിപ്പിക്കാത്ത പച്ചില മരുന്നുകളുടെ ഔഷധ വീര്യം, അത് പ്രകൃതിയുടെ വരദാനം തന്നെ. ഔഷധവും ഒപ്പം ഉറച്ച വിശ്വാസവും അവ മനുഷ്യനെ ആപത്തിൽ കൈവിടില്ല അനുജ. അനുജൻ കിടന്നോളൂ. നമ്മൾ വിശ്വസിക്കുന്നത് പോലെ അല്ല സംഭവിക്കുന്നത്. ഓരോ നാളും നമുക്ക് മുന്നിൽ വിധി ഓരോരോ സമസ്യകൾ നിരത്തുന്നു. ദൈവങ്ങൾക്ക് പോലും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത സമസ്യകൾ.